പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ എനിക്ക് ആദ്യമായി നിങ്ങളുടെ ഒരു ചോദ്യമാണ് ചോദിക്കുവാനുള്ളത്. ഹു സ്റ്റോപ്സ് യു? നിങ്ങളെ ആരാണ് പിടിച്ചു നിർത്തുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ആരാണ്? ഏത് ശക്തിയാണ്? നിങ്ങളെ ഒന്നും ചെയ്യാതെ നിങ്ങളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമ്മതിക്കാത്ത ആ ശക്തികൾ, അത് ആരാണ്? അത് എന്താണ്? നിങ്ങളുടെ വിദ്യാഭ്യാസമാണോ? നിങ്ങളുടെ അച്ഛനാണോ? നിങ്ങളുടെ അമ്മയാണോ? നിങ്ങളുടെ അധ്യാപകരാണോ? നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണോ? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ? നിങ്ങളുടെ വിദ്യാഭ്യാസമാണോ? നിങ്ങളുടെ അറിവാണോ? എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? ഒരു പച്ചയായ സത്യം പറയാം, നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, നാളുകളായിട്ട് നിങ്ങളാണ് നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹം എന്ന് പറയുന്നത് കത്തുന്ന ആഗ്രഹമല്ല, തീ പിടിച്ച ആഗ്രഹമല്ല നിങ്ങൾക്കുള്ളത്. ആ ഒരു കാരണത്താലാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു പരമമായ സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ പരമമായ സത്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ അറിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പ്രശ്നം എന്താ? നിങ്ങൾ ഇപ്പോഴും അവിടെയാണ്. എവിടെയാണ്? നിങ്ങൾ ഇപ്പോഴും ആ കംഫോർട്ട് സോണിലാണ്, ആ സുഖവലയത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പോഴും ആ സുഖവലയത്തിൽ നിങ്ങൾ വളരെ സുഖവാനായിട്ട്, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്താൻ പ്രശ്നമേ ഇല്ലെന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അവിടെ പെയിൻ അല്ലാതെ, വേദനകളല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ സുഖമായിരിക്കാം, പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് വേദനകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. പൊട്ടിച്ചെറിയണം, പിളർക്കണം, പുറത്ത് കിടക്കണം ആ കംഫോർട്ട് സോണിൽ നിന്ന് എത്രയും വേഗം. ഈ നിമിഷം നിങ്ങൾക്ക് അത് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ കംഫോർട്ട് സോൺ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഇഞ്ചിഞ്ചായി തീർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇനിയുള്ളത് നിന്റെ വർഷങ്ങളായിരിക്കണം. കാരണം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ ആ കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയുള്ള വർഷങ്ങൾ അത് നിങ്ങൾ സ്വന്തമാക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ വർഷമായിരിക്കണം ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളെ പിടിച്ച് വലിച്ച് പുറത്തിടണം ആ കംഫോർട്ട് സോണിൽ നിന്നും, ആ സുഖവലയിൽ നിന്നും ഇങ്ങനെ വലിച്ചു പുറത്തേക്കിട്ടിട്ട് നിങ്ങൾ നിങ്ങളെ നയിക്കണം, ലീഡ് ചെയ്യണം. എവിടേക്ക്? നിങ്ങളുടെ സ്വപ്നത്തിന്റെ നേർക്ക് നിങ്ങൾ നിങ്ങളെ നയിക്കാൻ സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സമയമില്ല, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിന്നെ തടുക്കാൻ, നിങ്ങളെ തടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിന്നെ തടുക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിന്റെ മടി, നിന്റെ ഭയം, നിന്റെ വിശ്വാസമില്ലായ്മ, അത് എവിടുന്നാണ് വന്നത്? അത് നിന്റെ ചിന്തകളിൽ നിന്നാണ് വന്നത്. നീയാണ് ചിന്തിച്ചത് എനിക്ക് മടിയാണ്, നീയാണ് ചിന്തിച്ചത് എനിക്ക് ഭയമാണെന്ന്, നീയാണ് ചിന്തിച്ച് എനിക്കിത് വിശ്വാസമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തടുക്കാൻ പിന്നെ ഈ ലോകത്ത് ഒന്നിനും ആവില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനാണ്, വേറെ ആരുമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾ ഈ നിമിഷം ഏറ്റെടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ സ്വപ്നത്തിന് നേർക്ക് നോക്കി നിങ്ങൾ നിങ്ങളെ നയിക്കണം, നയിച്ചിരിക്കണം എന്നുള്ളതാണ്. എക്സ്ക്യൂസുകൾ പറയാൻ ആർക്കും സാധിക്കും, വളരെ ഈസിയാണ്. കഴിവ് കഴിവുകൾ പറയാൻ വളരെ വളരെ എളുപ്പമാണ്, അത് ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എക്സ്ക്യൂസുകൾ എന്ന് പറയുന്നത് നിങ്ങളെ ചതിക്കുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി എക്സ്ക്യൂസുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ, നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ ഒരു ലൈയാണ്. വെൽ ഫാബ്രിക്കേറ്റഡ് ലൈ, പച്ച നുണയാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അത് നുണയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ നുണ ആവശ്യമില്ല. ആ എക്സ്ക്യൂസുകൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു കളയുക. അത് നിങ്ങൾക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ ഗ്രോത്തിനെ തടഞ്ഞുകൊണ്ടിരിക്കണം, അത് നിങ്ങളുടെ പുരോഗതിയെ തടഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ യാത്രയെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്.
നിങ്ങളുടെ എക്സ്ക്യൂസുകൾ എന്ത് നിങ്ങൾ മാറ്റുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഡിക്ഷണറിയിൽ നിന്നും എക്സ്ക്യൂസ് എന്നുള്ള വേർഡ് നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞോ, തൂത്ത് മായ്ച്ചു കളയുക, എന്നത് ഡിലീറ്റ് ചെയ്യുന്നു, അന്ന് നിങ്ങളുടെ ജീവിതം മാറുവാൻ തുടങ്ങുമെന്നുള്ളതാണ്. അന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങിയിരിക്കും. ഐ അഷ്വർ യു, ഐ ഗ്യാരണ്ടി യു. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതം, ചുറ്റിനുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം മാറിമറിയാൻ പോകുന്നത് ദ മോമെന്റ് യു ഗിവ് അപ്പ് യുവർ എക്സ്ക്യൂസ്, ദ മോമെന്റ് യു സ്റ്റാർട്ട് ചേഞ്ചിങ് യുവർ ലൈഫ്. എക്സ്ക്യൂസുകൾ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു വളരെ പഴയൊരു സംഭവമാണ്. ഏകദേശം 1519 ഹെർണാണ്ടസ് കോർട്ടസ് എന്ന സ്പാനിഷ് എക്സ്പ്ലോറർ ആസ്റ്റക് എന്ന എംപയറിനെ അതിക്രമിച്ച് കീഴടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 500 സൈനികരും 100 സെയിലേഴ്സുമായിട്ട് 11 ഷിപ്പുകളിൽ ആസ്റ്റക്കിലേക്ക് വന്നു. അവർ ആസ്റ്റക്കിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ സൈന്യത്തിന്റെ 10 സ്ട്രെങ്ത് ഉള്ളതാണ് ആസ്റ്റക് എന്ന് അവർ മനസ്സിലാക്കി. ഇത് അറിഞ്ഞ ആസ്റ്റക്കിന്റെ സൈനികർ ഇത് അറിയുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും പരിഭ്രാന്തരാകുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ കോട്ടസ് തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, നമ്മൾ വന്ന കപ്പലിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. എന്നിട്ട് കോട്ടസ് സൈനികരുടെ ചീഫിനോട് പറഞ്ഞു, നമ്മൾ വന്ന ആ 11 കപ്പലുകളും കത്തിച്ചു കളയാൻ പറഞ്ഞു. Burn all the ships. അടുത്ത നിമിഷം ആ 11 കപ്പലുകളും ആ കടലിൽ കത്തിച്ചാമ്പലായി എരിഞ്ഞമർന്നു എന്നുള്ളതാണ്. എന്നിട്ട് കോട്ടസ് തന്റെ സൈനികരോട് പറഞ്ഞു, ഇനി നമ്മൾക്ക് തിരിച്ചു പോകണമെങ്കിൽ ആസ്റ്റക്കിന്റെ കപ്പലുകളിലെല്ലാം നമുക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ അവരെ പോരാടി തോൽപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കും. There is no try, do or die. ഇത് കേട്ട സൈനികർ അവരുടെ ആത്മവീര്യം ഉയരുകയും ആത്മവിശ്വാസം കൂടുകയും കൂടുതൽ വീര്യത്തോടെ അവർ ആസ്റ്റക്കിന്റെ സൈന്യത്തെ ആക്രമിച്ച് കീഴടക്കി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. സോ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസുകൾ എന്ന് പറയുന്നത് ആ ഷിപ്പുകളാണ്. ആ ഷിപ്പുകളെ നിങ്ങൾ എന്ന് നിങ്ങൾ എരിച്ചു കളയുന്നു, എന്ന് നിങ്ങൾ ബേൺ ചെയ്ത് കളയുന്നു, അന്നാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത്. ഈ ഷിപ്പുകൾ നിങ്ങൾക്കിനി ആവശ്യമേയില്ല. ഇനി നിങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഷിപ്പിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. All the bullshit stories, stop it. ഈ നിമിഷം നിർത്തുക. നിങ്ങൾ പറയുന്ന എല്ലാ കഥകളും എല്ലാ എക്സ്ക്യൂസുകളും ഈ നിമിഷം നിർത്തിയിട്ട് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ മുന്നേറാൻ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ഏറ്റവും പ്രധാനമായും ഈ നിമിഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് the moment you burn it, the moment you start winning in your life. ഒരു കാര്യം മനസ്സിലാക്കുക, ആരും ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്, നിങ്ങൾ പോയി നേടിയെടുക്കേണ്ടതാണ്. യു ഹാവ് ടു ഗോ ടു സക്സസ്, നത്തിങ് കംസ് ടു യു. ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, യു ഹാവ് ടു ഗോ ടു സക്സസ്. സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല, അത് ആരും നിങ്ങളുടെ കൈകളെ കൊണ്ടൊന്ന് വെച്ച് തരാൻ പോകുന്നില്ല. അത് നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നിങ്ങളുടെ കർമ്മം കൊണ്ടും നിങ്ങളുടെ ഹാർഡ് വർക്കും കൊണ്ടും നിങ്ങളത് നേടിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളത് തയ്യാറായാൽ ജീവിത വിജയവും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാൻ തയ്യാറാകുമെന്നുള്ള സത്യം നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. നീ നിന്നെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. ലെമിസോൺ സീസൺ സ്റ്റാർട്സ്. നെറ്റ്ഫ്ലിക്സ് സീസൺ അല്ല, നെറ്റ്ഫ്ലിക്സ് സീരീസ് സീസൺ അല്ല, യുവർ ലൈഫ് സീസൺ സ്റ്റാർട്സ് നൗ, ദിസ് മൊമെന്റ്. ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരു റിട്രീറ്റ് ഇല്ല, ഇനി അങ്ങോട്ട് ഒരു തിരിച്ചുപോക്കില്ല, ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല. ഓൺലി ഗോയിങ് ഫോർവേഡ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് മാത്രമാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ആൻഡ് സ്റ്റാർട്ട് ഫോക്കസിംഗ് ഓൺ യു, അൺലീഷ് ദി ബീസ്റ്റ് ഇൻസൈഡ് യു. നിങ്ങളിലെ ആ ജയന്റിനെ എടുത്ത് പുറത്തിടുക, ജയന്റിനെ അഴിച്ചു വിടുക. ആൻഡ് What is your dream? നിങ്ങളുടെ സ്വപ്നം എന്താണ്? Go and get it. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. അത് നിങ്ങൾക്ക് മാത്രമേ ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നിങ്ങളാണ് തീരുമാനിച്ചത്, നിങ്ങളാണ് ചിന്തിച്ചത് എന്റെ സ്വപ്നം ഇതാണെന്നുള്ളത്. നിങ്ങളുടെ സ്വപ്നം മറ്റൊരാളുടെ സ്വപ്നമുള്ള അത് മറ്റൊരാൾക്ക് നേടാൻ സാധിക്കില്ല. സോ യു ഹാവ് ടു ഗോ ടു ഇറ്റ് ആൻഡ് യു ഹാവ് ടു അച്ചീവ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ആരും ഒന്നും കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആരും ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല. നിന്റെ സ്വപ്നം നേടാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കഴിവുകളും ടാലൻസും ഗിഫ്റ്റും എല്ലാം നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി, അതിനെ റെക്കഗ്നൈസ് ചെയ്താൽ മതി, അതിനെ തിരിച്ചറിഞ്ഞാൽ മതി. ഐ ഹാവ് ഓൾ ദ ഫാക്കൾട്ടീസ്, ഓൾ ദ എബിലിറ്റീസ്, ഓൾ ദ പൊട്ടൻഷ്യൽ ടു അച്ചീവ് മൈ ഡ്രീം ഇൻ മൈ ലൈഫ്. ദാറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. മേബി ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അത് സാധ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതാണ് സമയം. ദിസ് ഈസ് മൈ മൊമെന്റ്. ഇതാണ് എന്റെ നിമിഷങ്ങൾ. നാളെ എന്നൊന്നില്ല. സ്വയം പറയുക, ഇറ്റ്സ് മൈ ഡ്രീം, ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. ഡു ഓർ ഡൈ, ദേർ ഈസ് നോ ട്രൈ.
താങ്ക് യു.